ചാലക്കുടിയിൽ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന രണ്ട് സ്ത്രീകൾ തോട്ടിൽ വീണു. വിയാർപുരത്താണ് അപകടം. റോഡിൽ വെള്ളമായതുകൊണ്ടാണ് ട്രാക്കിലൂടെ നടന്നത്. ട്രെയിൻ വരുന്നത് കണ്ട് മാറി നിന്നെങ്കിലും ട്രെയിനിന്റെ കാറ്റടിച്ച് തോട്ടിൽ വീഴുകയായിരുന്നു. ദേവികൃഷ്ണ, ഫൗസിയ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ദേവികൃഷ്ണയുടെ പരിക്ക് ഗുരുതരമാണ്. സാധാരണ ആളുകളൊക്കെ ഈ നടന്നു പോകുന്ന ആളുകളൊക്കെ ഈ റോഡിൻ്റെ ഒരു പള്ളേക്കൂടെ തന്നെ ചേർന്ന് നടന്നു പോകൽ തന്നെയാണ് പതിവ്. ഇത് ഒരു അപകടം, നേരത്തെയൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വെള്ളത്തിൽ വീണിട്ട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഗുരുതരാവസ്ഥയിലായി. ഇത് സ്പോട്ടിൽ തന്നെ ഒരാൾ വെള്ളത്തിൽ ദീർഘം സമയം ഒഴുകിപ്പോയി. ആളുകൾ ഇറങ്ങി ചാടി എടുത്തുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെട്ടത്. പക്ഷേ ഒരാളുടെ പരിക്ക് ഗുരുതരാവാൻ കാരണം അവിടെ ഈ തോട്ടിലുള്ള വലിയ കുറ്റികളൊക്കെ ഉണ്ട്. ആ കുറ്റിയിൽ അടിച്ചിട്ടാണ് അവർക്ക് കൂടുതൽ പരിക്ക് പറ്റിയതും. അതുപോലെ തന്നെ ചെളിയിൽ അവർ തീർത്തും താണുപോയി. പറയുന്നതോട് എന്ന് പറയുന്നത് പുഴയിലേക്ക് എല്ലാ ഈ പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളം താഴേക്ക് പോകുന്നൊരു തോടാണ്. ആ തോടാണ് ആ തോട്ടിലൂടെ വെള്ളം അകത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. പുഴയിൽ വാട്ടർ ലെവൽ കുറേ കൂടെ താഴ്ന്നാലാണ് നമുക്ക് ഈ പറയുന്നതോടൊന്ന് താഴേക്ക് പോവുകയുള്ളൂ. ഈ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്ന് ടി ജെ സനീഷ് MLA പറഞ്ഞു. ഇതിനുവേണ്ട തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അവര് ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. രണ്ടുപേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധമായ ചികിത്സ, അത് കൃത്യമായി അവർക്ക് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ബോധാവസ്ഥയിലാണ്, ഒരാൾക്ക് അബോധാവസ്ഥയിലാണ്. നിഖിൽ ഡേവിസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ എന്താണ്? MLA ഇപ്പോൾ അതിനെപ്പറ്റി ചെറിയ സൂചന നൽകിയിരുന്നു. മാത്രവുമല്ല, ഈ പ്രദേശം, ഈ വഴി പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ആൾക്കാർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ എന്തെങ്കിലും നിർദ്ദേശം MLA ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? കൃഷ്ണകുമാർ, പരിക്കേറ്റ ദേവികൃഷ്ണയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലാണ് ദേവികൃഷ്ണ ചികിത്സയിലിരിക്കുന്നത്. 28-കാരിയാണ്, നിർധന കുടുംബാംഗമാണ്. ഒപ്പമുള്ള ഫൗസിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി, ഒഴുകി പോവുകയായിരുന്നു. നാട്ടുകാർ രക്ഷപ്പെടുത്തി, ഫൗസിയ ബോധാവസ്ഥയിലാണ്, ആരോഗ്യനിലയിൽ കുഴപ്പമില്ല. ഈ രണ്ട് സ്ത്രീകളും ഇന്ന് രാവിലെ ജോലിക്ക് പോവുകയായിരുന്നു. ഒരാൾ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലും മറ്റൊരാൾ ഒരു കടയിലും നിൽക്കുകയാണ്. 3 ദിവസം മുമ്പാണ് ദേവികൃഷ്ണ ജോലിക്ക് പോയി തുടങ്ങിയത്. ഈ സമയത്ത് റോഡിൽ വെള്ളക്കെട്ടായതിനാൽ അവർക്ക് ആ റോഡിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിരുന്നു ഇവരെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയും. അങ്ങനെയാണ് താഴെ റോഡിൽ വെള്ളക്കെട്ടില്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന വഴി ഈ റോഡായിരുന്നു. പക്ഷേ റോഡിലൂടെ നടക്കാൻ കഴിയില്ല. അങ്ങനെയാണ് റെയിൽവേ ട്രാക്കിലൂടെ നടന്നത്. ആ സമയത്താണ് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടത്. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവർ ട്രാക്കിൽ നിന്ന് മാറി കുറച്ച് സ്ഥലം ഉള്ള സ്ഥലത്തേക്ക് മാറി ഒതുങ്ങി നിന്നെങ്കിലും ആ സമയത്ത് ട്രെയിൻ പോകുന്ന വേഗതയിൽ പോകുന്ന സമയമായതിനാൽ അവിടെ ഇവർ കുടചൂടി നിന്ന്, മഴയായിരുന്നു, കുടചൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ആ കാറ്റിൽ നിയന്ത്രണം വിട്ട് ഇവർ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ഒരാൾ ഒഴുകിപ്പോയി, മറ്റൊരാൾ ദേവികൃഷ്ണ അവിടെ തന്നെ വീണു. അവിടെ റോഡിൽ കുറ്റികളുണ്ടായിരുന്നു, വെള്ളത്തിൽ കുറ്റികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. റോഡ് തോട്ടിൽ കുറ്റികളുണ്ടായിരുന്നു, ആ കുറ്റികളിൽ ഏതിലോ തട്ടി എന്നുള്ളതാണ്. കാലിൽ നല്ല മുറിവുണ്ട്. ഒപ്പം കാലിൽ ഈ കുറ്റി തട്ടിയതുകൊണ്ടായിരിക്കണം അവർക്ക് മുകളിലേക്ക് ഉയരാൻ സാധിച്ചില്ല. അപ്പോൾ ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം, ശ്വാസകോശത്തിൽ നിന്ന് ചെളിയും വെള്ളവും കളയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം അബോധാവസ്ഥയിലാണ് ദേവികൃഷ്ണ. അപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ദേവികൃഷ്ണയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആശുപത്രി അധികൃതർ കിണഞ്ഞു ശ്രമിക്കുന്നു. വിദഗ്ധമായ ചികിത്സ നൽകാൻ വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ വാർത്തയിൽ കാണിച്ച അവർ വിശദീകരണങ്ങൾ, അതായത് നേരത്തെ വിയാർപുരത്തെ നഗരസഭാ കൗൺസിലറായ ഷിബു ബാലപ്പൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവിടെ ഓടിയെത്തുമ്പോഴേക്കും ഇവർ ഒഴുകിപ്പോകുന്നത്. പിന്നെ പിന്നാലെ അവിടെ നാട്ടുകാർ ചാടി രക്ഷപ്പെടുത്തുകയായിരുന്നു. അപ്പം ട്രെയിൻ നല്ല വേഗതയിലായിരുന്നു ആ സ്ഥലത്ത് എന്നുള്ളതാണ്. ചാലക്കുടി സ്റ്റേഷനിൽ നിർത്തേണ്ട ട്രെയിൻ അല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ചാലക്കുടി സ്റ്റേഷനിൽ നിർത്തേണ്ട ട്രെയിൻ ആണെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് വേഗത കുറയുമായിരുന്നു. ഇപ്പോൾ ഇത് ദീർഘദൂര ട്രെയിൻ ആയിരിക്കും, അതുകൊണ്ട് നല്ല വേഗതയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നഗരസഭാ ചെയർമാൻ AB ജോർജ്, ചാലക്കുടി MLA TJ സനീഷ് തുടങ്ങിയവരെല്ലാം തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലുണ്ട്. ഈ ഒരു സംഭവം വിയാർപുരത്തെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 400-ഓളം വീടുകളുള്ള സ്ഥലമാണ് ഈ വിയാർപുരം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ വെള്ളക്കെട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്ന സമയത്ത് റോഡുകളിൽ വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും വെള്ളം ഇറങ്ങി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളക്കെട്ട് ഒരു പ്രശ്നമായതുകൊണ്ടാണ് റെയിൽവേ ട്രാക്ക് ഇവർ തിരഞ്ഞെടുത്തത്. പക്ഷേ ആ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതായിരുന്നു ആളാണ്. പക്ഷേ സ്ത്രീകൾ പരമാവധി ചേർന്ന് നിന്നെങ്കിലും
നിർഭാഗ്യവശാൽ ആ ട്രെയിൻ പോകുന്ന ആ കാറ്റിൽ തോട്ടിലേക്ക് പറയൻ തോട്ടിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. കൃഷ്ണകുമാർ.